ഗവിയിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹമാണ്. ഇപ്പോൾ സീസണാണ്, തുലാമഴയുണ്ട്, എന്നാൽ ഇടയ്ക്ക് വെയിലുണ്ട്, ഉച്ചവരെ നല്ല വെയിൽ, ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്യും. പിന്നെ മഞ്ഞിൻ്റെ കാലം തുടങ്ങി, കോടമഞ്ഞുണ്ട്, നല്ല കാലാവസ്ഥയാണ്, ചൂടില്ല. സഞ്ചാരികൾക്ക് ഏറ്റവും വന്നു പോകാവുന്ന നല്ലൊരു ടൈമാണ് ഇപ്പോൾ. പക്ഷെ വരുന്ന പലർക്കും, ഞങ്ങളുടെ മുൻ വീഡിയോകൾ കണ്ടിട്ട് പലരും വിളിക്കാറുണ്ട്, പലർക്കും പല സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ മിക്ക ദിവസങ്ങളിൽ ആൾക്കാർ വിളിക്കാറുണ്ട് ഗവിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്, എന്തൊക്കെയാണ്. അപ്പം ഞങ്ങൾ പറയും, അതുകൂടി ഇവിടെ പറയുകയാണ്, ഒരു 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 ഗവിയിലേക്ക് പ്രവേശിക്കുന്ന, അതായത് പെരിയാർ കടുവ സങ്കേതത്തിലാണ് ഗവി ഇരിക്കുന്നത്. ശബരിമല വനം, ഇടുക്കി വനം, നടുക്ക് ഗവി വനം, എല്ലാം കൂടെ ഒറ്റ മേഖലയാണ് പെരിയാർ കടുവ സങ്കേതം. ഇത് 100 കിലോമീറ്റർ വനയാത്രയാണ് ഞങ്ങളുടെ മുൻവീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ 100 കിലോമീറ്റർ വനയാത്രയിലെ രാവിലെ 8 മണിക്ക് ചെക്ക് പോസ്റ്റ് ആങ്ങമൂഴിയിൽ തുറക്കുന്നു, പിന്നെ 11 മണിക്ക് അടയ്ക്കുന്നു. ഈ ഇത്രയും സമയമാണ്, 8 മുതൽ 11 മണി വരെയാണ് നമുക്ക് വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളായാലും KSRTC ഓർഡിനറി ബസ്സായാലും പാക്കേജ് ആയാലും കടന്നു പോകാൻ പറ്റുള്ളൂ. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ആങ്ങമൂഴി ടൗൺ. അപ്പം ഒന്നാമത് അടിപൊളി റോഡാണ്, 3/4 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് ആങ്ങമൂഴിയിലെത്താൻ പറ്റും. 8 മണിക്ക് ഫോറസ്റ്റ് സ്റ്റേഷൻ തുറക്കും, പാസ് എടുത്തിട്ട് നമ്മൾ 11 മണിക്ക് മുമ്പ് നമ്മൾ വനത്തിലേക്ക് പ്രവേശിക്കണം. വനത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടുന്നത് ഒരു വലിയ പ്രശ്നമാണ്, ആഹാരം. അപ്പം ആഹാരം കിട്ടാനുള്ള മാർഗങ്ങൾ വരുന്ന യാത്രക്കാർ, സഞ്ചാരികൾ മുൻകൂട്ടി കാണും. അപ്പം ഞങ്ങൾ അവരെ അഡ്വൈസ് ചെയ്യാറുണ്ട്, നിങ്ങൾ ആങ്ങമൂഴി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിക്കുക, എന്നിട്ട് നിങ്ങൾ ലഞ്ച് പാഴ്സലാക്കിയിട്ട് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. കാരണം മുൻകൂട്ടി പറഞ്ഞില്ലെങ്കിൽ KCB ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണമൊന്നും കിട്ടത്തില്ല, പട്ടിണി ആയിരുന്നു. അപ്പം നമ്മൾ ചെയ്യുന്നത്, ആങ്ങമൂഴിയിലെ കുടുംബശ്രീയിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഫാമിലി ഫുഡുണ്ട്, അതേപോലെ ഒന്ന് രണ്ട് നല്ല ഹോട്ടലുകളുണ്ട്, അല്ലെ, അവിടെ നമ്മൾ ഭക്ഷണം അറേഞ്ച് ചെയ്ത് കൊടുക്കും ഈ വരുന്നവർക്ക് വേണ്ടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചഭക്ഷണം വണ്ടിക്കകത്ത് ഭദ്രമായിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുക്കും. ഈ 100 കിലോമീറ്റർ വനയാത്രയിൽ നിങ്ങൾ എവിടെയെങ്കിലും, 5 ഡാമാണ്, അപ്പം 4th ഡാം കൊച്ചുവമ്പ, 5th ഡാം ഗവി, 1st മൂഴിയാറ്, 2 കക്കി, 3 ആനത്തോട്. അപ്പോൾ കൊച്ചുവമ്പയിലൊരു ഉച്ച സമയത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ നേരെ ഗവിയിലേക്ക് പോകാൻ പറ്റും. അപ്പം ഇങ്ങനെ ഉള്ള ഒരു ഈ, കാരണം ആഹാരം നല്ലത്, നല്ല ആഹാരം കിട്ടണം. ഹോട്ടല് ആങ്ങമൂഴി ടൗണിൽ, ആങ്ങമൂഴി കഴിഞ്ഞാൽ പിന്നെ ടൈഗർ റിസർവ് ആയി കഴിഞ്ഞു, ലാസ്റ്റ് ടൗണാണ് ആങ്ങമൂഴി. ആങ്ങമൂഴിയെ പറ്റി ഇപ്പം പറയുന്നത് ഗേറ്റ് വേ ടു ഗവി എന്നാണ്, ഗവിയിലേക്കുള്ള കവാടം. ഗവി ആങ്ങമൂഴി കഴിഞ്ഞാൽ പിന്നെ വനമാണ്, ഗവിയിലേക്കുള്ള കവാടമാണ് ആങ്ങമൂഴി. അവിടെ അടുത്ത ചെക്ക് പോസ്റ്റും വനമൂ പിന്നെ അത് കഴിഞ്ഞാൽ വനത്തിലേക്ക് പ്രവേശിക്കുക. അപ്പം നല്ല ഭക്ഷണം കിട്ടുന്ന ചില ഹോട്ടലുകളും കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ വലിയ ആഡംബരമില്ലാത്ത ഒരു ഹോട്ടലുണ്ട് ആങ്ങമൂഴി പാലത്തിനോട് ചേർന്നതിൻ്റെ മൂലയ്ക്ക്, കമലമ്മ ദാസ് ഹോട്ടൽ എന്ന് പറയും. കമലമ്മ ദാസ് എന്ന അമ്മയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്, അമ്മയും മകനും കൂടി. നല്ല ഹോംലി ഫുഡ്, രുചി ഭക്ഷണം. ഒരിക്കൽ വന്നു പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് കഴിക്കും. ഞങ്ങൾ ആ ഒരു ഹോട്ടലിനെ, ഈ കമലമ്മ എന്നുള്ള അമ്മയെയും ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. കാണുക, ഇത് കമലമ്മ ഹോട്ടൽ ആങ്ങമൂഴി ജംഗ്ഷൻ. ഈ പേര് എങ്ങനെയാ വന്നത്? പേര് വന്നത്, ഞാൻ ഹോട്ടലിൽ കാപ്പിക്കടയൊക്കെ നടത്തി നല്ല പരിചയമുണ്ട്. പിന്നെ പഞ്ചായത്ത് മെമ്പർ ആയപ്പോ കമലമ്മ ദാസ് എന്ന് പേരായി. കമലമ്മ ദാസാവിന്റെ പേര് ദാസ് എന്നും പേര് കമലമ്മ. ഇവിടെ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അല്ലേ? ഏത് കാലമായിരുന്നത്? 95 മുതൽ 2000 വരെ. അപ്പൊ ഈ ഹോട്ടൽ എത്ര വർഷമായിട്ട് പ്രവർത്തിക്കും? ഞാൻ ഹോട്ടല് എനിക്കൊരു 18 വയസ്സായപ്പം മുതൽ സ്വന്തമായി ഹോട്ടൽ നടത്തുന്ന. ഇപ്പോ ഇത്രയും വർഷങ്ങൾ നടത്തുന്നു. ഇപ്പൊ ഇത് പണ്ടത്തെ ആങ്ങമൂഴി അല്ലേ? ഇപ്പോഴത്തെ ആങ്ങമൂഴി ഇതിപ്പോ ഗവിയുടെ ഒരു കവാടമാണ്. ധാരാളം ഗവി ടൂറിസ്റ്റുകൾ, വിനോദസഞ്ചാരികൾ വരുന്ന ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ അതനുസരിച്ച് ഈ ഹോട്ടൽ ബിസിനസ്സിൽ എന്തൊക്കെയാ മാറ്റം വന്നിരിക്കുന്നത്? ഞാൻ ഹോട്ടലിന്റെ മാറ്റം വന്നു, ഞാൻ അന്നും ഇന്നും ഭക്ഷണങ്ങൾ നല്ലതായി കൊടുക്കാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ ഭക്ഷണത്തിനെ പറ്റി ആരും ഒരു കുറ്റം പറയുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, വീട്ടുകാരൻ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടും, നമുക്ക് സാമ്പത്തികം ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കട വലിയ വിപുലമായി ഇല്ലാത്തത്. എന്നാലും ഉള്ള സ്ഥലത്ത് മാന്യമായ രീതിയിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. അല്ല, ഇവിടെ ഞാൻ കണ്ടൊരു കാര്യം, ഞാനും യാദൃശ്യമായിട്ടാണ് ഈ കടയിൽ വന്ന് കഴിച്ചത്. ഇവിടെ വന്ന് കഴിക്കുന്ന ഇപ്പൊ ഗവി പോകാൻ വരുന്നവരുടെ കൂടെയാണ് ഞാൻ വരാറുള്ളത്.
ഒരിക്കലും ഇവിടുന്ന് കഴിച്ചവരെല്ലാം പറയും വീണ്ടും അവിടെ പോയി കഴിക്കാം എന്ന് പറയുമ്പോ ഈ ഇതിന്റെ പാചകത്തിന്റെ പ്രത്യേകത എന്താണ് അതൊന്ന് പറയാം. പാചകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ വക സാധനങ്ങളും പിന്നെ പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. മുളക്, മല്ലി, പിന്നെ എല്ലാ സാധനങ്ങളും, ജീരകം, ഉലുവ, എല്ലാ വക സാധനങ്ങളും ഞാൻ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കി വെളിച്ചെണ്ണയ്ക്കകത്താണ് പാചകം ചെയ്യുന്നത്. മീനായാലും ഇറച്ചിയായാലും എല്ലാ മുട്ടക്കറികളായാലും. ഈ പാക്കറ്റ് മുളക് പൊടിയോ ഒന്നും വാങ്ങുന്നില്ല, ഞാൻ മേടിക്കത്തില്ല, എനിക്ക് ഇഷ്ടമല്ല അത്. അപ്പൊ അതാണ് ഇവിടുത്തെ രുചിയുടെ ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഫ്രിഡ്ജില്ല, ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നില്ല, ഇല്ല ഫ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. വേറെ കറണ്ട് വഴിയുള്ള മിക്സി കൊണ്ടുള്ള അരപ്പല്ലാതെ തേങ്ങായോ അല്ല ഗ്രൈൻഡറിനകത്ത് അരിയോ ഇതൊക്കെ അരയ്ക്കുന്ന അല്ലാതെ ഒരു വക സാധനങ്ങളും നമുക്ക് ഇവിടെ ഇല്ല. പിന്നെ പഴയ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള മാങ്ങ, നാരങ്ങ, ഇങ്ങനെയുള്ള നെല്ലിക്ക, അച്ചാറുകൾ, അല്ലാതെ ഒരു പഴ സാധനങ്ങളും നമ്മുടെ കടയിലില്ല, നമ്മളത് കൊടുക്കത്തുമില്ല. ഇപ്പൊ മിക്ക ഹോട്ടലുകളിലും എല്ലാ കടകളിലും ഫ്രിഡ്ജ് ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഫ്രിഡ്ജ് വെക്കാത്തത്? ഫ്രിഡ്ജ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം ഈ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന ഭക്ഷണങ്ങൾ മനുഷ്യൻ കഴിച്ച പല അസുഖങ്ങളുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. ഈ പല ഹോട്ടലുകളിലും ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത ഭക്ഷണം പെട്ടെന്നിട്ട് ചൂടാക്കി തരും. അപ്പൊ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങനെ പെട്ടെന്ന് തണുത്ത് ചൂടാക്കിയാൽ അത് വിഷമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കാത്തത്, അതുകൊണ്ടാണ് നമുക്ക് ഫ്രിഡ്ജ് വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും എല്ലാം അധികാരപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നാൽ ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളൂ, കഴിക്കാൻ അവർക്ക് തൃപ്തിയാണ്, നമ്മൾ അതുപോലെ കൊടുക്കത്തുള്ളൂ. ഒരു സമ്മന്തി അരച്ച് കൊടുക്കാൻ നമുക്ക് ഒത്തുള്ളെങ്കിലും ഒരു സമ്മന്തി അരച്ച് ഒരു മീനും വറുത്ത് ഒരു തൈരും കൊടുക്കും, അതാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത. വേറെ ഒരു മായങ്ങളും നമ്മൾ ചേർക്കട്ടെ. പറഞ്ഞു പറഞ്ഞു ഏതിനും എടുത്തോളാം. അപ്പോ ഇതാണ് വളരെ ലളിതമായ ഒരു ഹോട്ടലാണ്, വലിയ ആഡംബരമൊന്നും ഇല്ല. പക്ഷെ ആങ്ങമൂഴി ടൗണിൽ, അതായത് ഗേറ്റ് വേ ടു ഗവി എന്ന് നമുക്ക് പറയാം, ഗവിയിലേക്കുള്ള കവാടമാണ് ആങ്ങമൂഴി ടൗൺ. ഇവിടെ പുറംമൂടിയൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ഹോട്ടൽ, പക്ഷെ വളരെ നല്ല, ഏറ്റവും നല്ല ഭക്ഷണം. ഞങ്ങളിവിടെ പല ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് അതിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഒരു ചെറിയ നാടൻ ഹോട്ടലാണ് ഹോട്ടൽ കമലമ്മ ദാസ്. ഇവിടെ പറഞ്ഞല്ലോ ഫ്രിഡ്ജില്ല, ഒരു പാക്കറ്റ് മുളകുപൊടിയോ മല്ലിപ്പൊടിയോ മഞ്ഞൾപ്പൊടിയോ വാങ്ങാറില്ല, എല്ലാം പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഗവി വരുന്നവർക്ക്, ഈ പത്രാസൊന്നും ഇല്ലാതെ വരുന്നവർക്ക് വളരെ ലളിതമായ രീതിയിൽ ഭക്ഷണം കഴിക്കാവുന്ന രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ ആങ്ങമൂഴി പാലത്തിന് തൊട്ട് ചേർന്ന് ഈ ഒരു മൂലയ്ക്കാണ് ഈ ഹോട്ടൽ ഇരിക്കുന്നത്. വളരെ ധൈര്യമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പറ്റും. ഈ കമലമ്മ എന്ന് പറയുന്ന അമ്മയാണ് ഈ ഹോട്ടൽ നടത്തുന്നത്. ധൈര്യമായിട്ട് അമ്മയും മകനും ആണ് ഇവിടുത്തെ പ്രധാന ജോലിക്കാർ, വേറെ ജോലിക്കാരൊന്നുമില്ല. ഇനി നിങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് ഒരു ഫുഡ് ഒന്ന് കഴിച്ച് നോക്കുക, അപ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും.